വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ അവതാരികയിൽ ശ്രീ എം പി പോൾ എഴുതിയത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണിത്, അതുകൊണ്ട് അരികുകളിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണ് ദിലീഷ് പോത്തന്റെ സിനിമകൾ. ഇന്നിപ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന രണ്ടാം ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ശ്രീ ദിലീഷ് പോത്തൻ പങ്കുവെക്കുന്നത്. നമസ്കാരം. നമസ്കാരം. സിനിമയില്ലാതെ എങ്ങനെ സിനിമയെടുക്കാം, ആ മാജിക്ക് മഹേഷിൽ കാണിച്ചു തന്നു. പക്ഷേ തൊണ്ടി മുതൽ കാണുമ്പോൾ അത്ര പോലും സിനിമയില്ല. എങ്ങനെയാണ് ഈ സിനിമയില്ലാതെ സിനിമയെടുക്കുന്നത്? സജീവ് എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കഥയാണത്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലോട്ടോ ഒരു ഐഡിയോ ആണത്. അത് കേൾക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട് സിനിമയെ, നമ്മളങ്ങനെ ഒരു കാഴ്ച കണ്ട്. അപ്പോൾ ആ കാഴ്ചേനെ എങ്ങനെ മറ്റൊരാളിലേക്ക് അത് പറയാമെന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി പറഞ്ഞു, ഞാൻ ആ കഥ കേട്ട്, അപ്പോൾ എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി, അതിന് കുറേ സാധ്യതകൾ തോന്നുവാണ്. അപ്പോൾ എനിക്ക് ആ കഥ പറയാൻ ഇഷ്ടമാണ് വീണ്ടും. ആ കേട്ട കഥ ഞാനിപ്പോൾ അത് ബിജി ബാലിനോട് പറയുന്നു, അല്ലെങ്കിൽ ശ്യാമിനോട് പറയുന്നു, ഷൈജുവിനോട് പറയുന്നു, രാജീവ് രവിയോട് പറയുന്നു. ഓരോ പറച്ചിലീന്നും അതിങ്ങനെ ഇങ്ങനെ 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 വളർന്നു 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 ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഈ ഉണ്ടായി വന്ന ആ പ്ലോട്ടിനെ ഓരോരുത്തരോട് പറയുന്ന പോലെ ഒരു സിനിമയാകുമ്പോൾ ഒരു ഗ്രൂപ്പിനോട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിപ്പം ഇത്ര ഇങ്ങനെ സിനിമ വഴികൾ ഒഴിവാക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം സിനിമാറ്റിക് അല്ലാണ്ട് തന്നെ വളരെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ ഏരിയയിൽ ആലോചിക്കുമ്പോൾ അല്ലാണ്ട് തന്നെ നമുക്ക് മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങളെ അതിനൊരു എക്സ്ട്രാ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത്ര അങ്ങനത്തെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് നമുക്ക്. അതായത് കഥയിൽ നിന്നൊരു സിനിമയിലേക്കുള്ള പരിണാമത്തിൽ ഒട്ടേറെ തവണ അത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ദൃക്സാക്ഷിയും തൊണ്ടി മുതലിലും അതുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഈ സുഹൃത്തുക്കൾ തന്നെയാണോ അതിനെ പല സഹായിക്കുന്നത്? അത് എല്ലാ ഘടകങ്ങളുമാണല്ലോ. അപ്പം നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരാളോട് കഥ പറയുമ്പം മുതൽ, അത് ഷൂട്ട് ചെയ്യുമ്പം മുതൽ, ഇപ്പം ഞാനിത് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പടം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ സീനുകളുടെ ഓർഡർ അനുസരിച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ സീനുകൾ തീർത്തിട്ട് തന്നെയാണ് മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സീനിലും ഒരു ആക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്, ഈ വിഷ്വലാണല്ലോ ഓഡിയൻസ് കാണുന്നത്. നമ്മൾ എന്ത് എഴുതി വെച്ചു, എന്ത് ആലോചിച്ചു എന്നുള്ളതല്ല, കാണുന്ന ഇമേജാണ്. ഈ ഇമേജിൽ നിന്ന് അവർക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അപ്പം കഥാപാത്രത്തിന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ കാഴ്ച എവിടം വരെയാണ് എത്തിയിരിക്കുന്നത്, ആ കഥാപാത്രത്തെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ അളവിനനുസരിച്ച് തിരക്കഥയിൽ വീണ്ടും 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 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഓരോ. ഞാൻ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ചിത്രമാണ് ദൃക്സാക്ഷിയും തൊണ്ടി മുതലും. എന്ന് മാത്രമല്ല, നമ്മൾ പുറം ദേശങ്ങളിലെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ലോകത്തുണ്ടായ ഏറ്റവും നല്ല സിനിമ എന്ന് വേണമെങ്കിൽ പോലും ദൃക്സാക്ഷിയെ വിശദീകരിക്കാം. ഈയൊരു നിർമ്മാണ രീതി, അത് തന്നെയാണ് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഇങ്ങനെയായി എന്നെപ്പോലുള്ള ആളുകളുടെ അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ദിലീഷ്? അല്ല, എല്ലാ തരത്തിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് മൊത്തം സിനിമയുടെ കാര്യത്തിലല്ല, ഈ ഒരു കഥ പറയാൻ എനിക്ക് ഏറ്റവും എളുപ്പമെന്നും ഏറ്റവും സിമ്പിളെന്നും തോന്നിയ വഴികളിൽ കൂടിയാണത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ ചുറ്റും നിന്നവരുണ്ട്. ഞാൻ കരുതുന്നു ഇതിപ്പം ഫഹദിന് പകരം മറ്റൊരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തെ മറ്റൊരു ആക്ടറാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ സിനിമയായിരിക്കില്ലത്. എനിക്ക് അല്ലെങ്കിൽ രാജീവ് രവിക്ക് പകരം മറ്റൊരു സിനിമോട്ടോഗ്രാഫറാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻ ഒരാളുടെ മാറ്റം അതിനെ മാറി. കാരണം ഇങ്ങനെയുള്ള എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരുടെയും ചിന്തകളുടെ അങ്ങനത്തെ ഒരു സമന്വയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളുടെ റോൾ എന്താണ്? പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്ന് മഹേഷ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഒരു കഥാപാത്രത്തെ ആകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തെ ആകട്ടെ അങ്ങേയറ്റം സൂക്ഷ്മമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, ചിത്രീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ആ എഴുത്തുകാരനെ താങ്കൾ തോൽപ്പിക്കുകയാണ്? അല്ല, അങ്ങനെ അത് എഴുത്തുകാരനും സംവിധായകനും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണോ? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ട സിനിമയില്ലേ, സ്ക്രിപ്റ്റിന് അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് കിട്ടാനില്ല. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അവസാനത്തെ വരെ, ഇപ്പം റിലീസാവുന്നതിൻ്റെ തലേ ദിവസം എഴുതപ്പെട്ടിട്ടുള്ള ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ സെൻസറിൻ്റെ തലേ ദിവസം എഴുതപ്പെട്ടിട്ടുള്ള ഡയലോഗ് ഉണ്ട് ഈ സിനിമയിൽ തൊണ്ടി മുതലിലുണ്ട് തലേ ദിവസം. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എവിടെയാണ് പൂർത്തിയായത്? അപ്പോൾ അവിടെ അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റഡ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ റൈറ്ററുടെ ജോലി പൂർത്തിയാവുന്നത് ആ പടം അതിൻ്റെ എല്ലാ തരത്തിലും ലോക്ക് ചെയ്യുന്ന അവസാന മൊമെൻ്റ് വരെ ഉണ്ട്. അത് എഴുതി വെച്ചത് അങ്ങനെ തന്നെ എടുക്കുക എന്നുള്ളതിലല്ലോ ബ്രില്യൻസ്. അല്ല, തീർച്ചയായിട്ടും അല്ല. അതായത് രാജീവ് രവി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് എൻ്റെ സിനിമ സ്ക്രിപ്റ്റ് കത്തിച്ചിട്ടാണ് ഞാൻ സിനിമ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ സ്ക്രിപ്റ്റ് പൂർണ്ണമായും അൺഡു ചെയ്തിട്ടാണോ താങ്കൾ മേക്കിങ്ങിലേക്ക് കടക്കുക? അല്ല, എപ്പോഴും ഞാനെപ്പോഴും ഒരു സേഫ്റ്റി അടിത്തറ ആയിട്ട് അതിനെ വെക്കുന്നയാളാണ് ഞാൻ. അതിന് മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് കിട്ടുന്നത് അവിടെ ആ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയുള്ളൊരു സ്ക്രിപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് സീൻ എഴുതുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന പുതിയൊരു ആശയം
ആ സ്ക്രിപ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്യാം പുഷ്കരൻ എന്ന ക്രിയേറ്റീവ് ഡയറക്ടർ, ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സൂപ്പറിംഗ് നമ്മൾ കാണുന്നത്. എനിക്കും അറിയില്ല ക്രെഡിറ്റ് ലൈൻ കാണുന്നു. രാജീവ് രവി ഇന്നിപ്പോൾ തിരക്കേറിയ ഒരു സംവിധായകനാണ്. ആ സംവിധായക ഉപായം അഴിച്ചു വെച്ച് ക്യാമറ ചലിപ്പിക്കുന്നു. ഇതിൽ അഭിനയിച്ച പോലീസുകാരെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ പോലീസുകാർ, കഥാപാത്രങ്ങൾ പ്രധാനപ്പെട്ട നടിയായി അഭിനയിച്ച ആ കുട്ടി പോലും സമൂഹത്തിൽ നിന്ന് പറിച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ തന്നെയും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി താങ്കളുടെ ഒരു ശ്രമം അവിടെ ഉറപ്പായിട്ടും. അതിപ്പോൾ കാസ്റ്റിങ്ങിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം പോലീസ് കുറച്ച് ഇത്രയധികം പോലീസ് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ അവരിലിപ്പം നമ്മൾ പറയും, നമുക്കിപ്പോൾ ചെറിയൊരു പ്രസൻസ് കൊണ്ട് ആ സ്റ്റേഷൻ്റെ ഫീല് നമുക്ക് വരുത്തിക്കണം. ഇപ്പം പലപ്പോഴും ആക്ടേഴ്സിന് എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പം നമുക്ക് അഭിനയിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സാധനം അഭിനയിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു ചട്ടനായിട്ട് അഭിനയിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഒരു പോയിൻ്റുണ്ട്. ഒരു ലൗഡായിട്ട് ആക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ആക്ടേഴ്സിന് ഒരു ഡയലോഗ് പറയുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ എളുപ്പമാണ്, മിണ്ടാതിരുന്ന് അഭിനയിക്കാനാണ് പാട്. ഒരാൾ ഡയലോഗ് പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ കുറച്ച് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ഫ്രെയിം നമ്മളതിനെ ആ പോലീസ് സ്റ്റേഷൻ്റെ മൊത്തം പരിസരത്തെ സിനിമയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അങ്ങനെ ആ പോലീസ് സ്റ്റേഷൻ്റെ ആംബിയൻസ് തിയേറ്ററിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ആയിരുന്നു നമ്മുടെ ശ്രമം. വൈക്കത്തിൽ ഒരു കഥ കാസർഗോട്ടേക്ക് പറിച്ചാടുമ്പം വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഈ പ്ലോട്ടിന് വെള്ളം ഒരു വലിയ ഘടകമാണ്, ജലത്തിൻ്റെ അവൈലബിലിറ്റി. അപ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ആവശ്യകത സ്ക്രിപ്റ്റിൻ്റേതായ രീതിയിലുണ്ട്, എഴുത്തിൻ്റെ രീതിയിൽ. അത് വിശ്വസിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ആവശ്യകതയുണ്ട്. ആ അങ്ങനത്തെ ഒരു പ്രദേശമായിരിക്കണം ആ പ്രദേശം. എന്നാൽ നമുക്ക് കാഴ്ചയ്ക്ക് കുറച്ചും കൂടെ കാണുന്ന ആൾക്ക് അതിലേക്ക് അടുപ്പിക്കുന്നൊരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒന്നും ആവണം എന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് അതിനെ കാസർഗോട്ടേക്ക് പ്ലേസ് ചെയ്യാൻ ആലോചിച്ചൊരു കാര്യം. ദിലീഷ് പോത്തൻ കണ്ട് വളർന്ന മലയാള സിനിമ എന്ന് പറയുന്നത് വലിയ ഫ്രെയിമിലുള്ള വമ്പൻ കഥകൾ, വമ്പൻ ഡയലോഗുകൾ, ഭയങ്കര കൃത്രിമത്വം. അവിടെ നിന്ന് നിങ്ങളെപ്പോഴുള്ള ആളുകൾ അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ്റെ ജനറേഷൻ എങ്ങനെയാണ് ഇങ്ങനെ സിമ്പിളായി വരികയും ഇൻ്റർനാഷണലായി മാറുകയും ചെയ്തത്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ തിയേറ്ററിലിരുന്ന സിനിമകളിൽ എത്രമാത്രം നമുക്ക് ഇങ്ങനത്തെ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ കയ്യിൽ VHS കാസറ്റിൻ്റെ രൂപത്തിലും CD രൂപത്തിലും ഒക്കെ മലയാളത്തിൽ നമുക്ക് ഞാൻ സിനിമ കണ്ടു വളർന്ന തലമുറയ്ക്ക് മുമ്പുള്ളതും അതിനും പുറകിലുള്ളതും അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ വർക്കുകൾ ഇപ്പം അല്ലെങ്കിൽ പുറത്തെ വർക്കുകളും ഒക്കെ കാണാനുള്ള സാധനം. അപ്പം നമ്മൾ സിനിമയുടെ കാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ മാത്രമല്ല, ഒപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഈ തലമുറയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിനൊപ്പത്തിൽ മറ്റ് ഭാഷകളിലെയും മറ്റ് നാടുകളിലുള്ള സിനിമകളും എല്ലാ തരം പഴയ സിനിമകളും എല്ലാം കിട്ടാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരം സിനിമകളും കണ്ടാണ് വളർന്നത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ചിലപ്പോൾ ആ സിനിമയെ കണ്ടുള്ളൂ എന്ന് കരുതി. അത് മാത്രമല്ല, നമ്മൾ ക്ലീഷകളിൽ നിന്നൊക്കെ മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നായർ ഈഴവ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കല്യാണത്തിൽ കാണുന്ന കുറേ ക്ലീഷകളുണ്ട്. ഇപ്പോൾ ആദ്യരാത്രി അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നതിൻ്റെ പേരിലുള്ള ഗുണ്ട ആക്രമണം, അച്ഛൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഗുണ്ടകൾ വരുന്നു, ഇങ്ങനെയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് അതിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത്, ഇനി ക്ലീഷയൊക്കെ ഉപേക്ഷിക്കാം എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചു. മനഃപൂർവ്വം നമ്മൾ തീരുമാനിക്കുന്നു. ആകെ ഞാൻ എടുക്കാറുള്ള ഒരു കരുതൽ, നമുക്കിപ്പം ഒരു ആലോചനയാണല്ലോ. ഒരു ആലോചന വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ, ഇപ്പം നിങ്ങളൊരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആലോചനകൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തപ്പി വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായി വരുന്ന സീനുകൾ എവിടെ നിന്നാണ് നമ്മൾ റെഫറൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ റഫറൻസ് സീൻ മുമ്പിലത്തെ ഒരു സീൻ്റെ റഫറൻസ് ആവാണ്ടിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മനസ്സിലായി? എനിക്ക് വേണ്ടത് ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു മൊമെൻ്റാണ്. അത് ഞാൻ എവിടെ പ്ലേസ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊരു ബോട്ട് തിയേറ്ററിൽ പ്ലേസ് ചെയ്യണോ, ഇന്ത്യൻ കോഫി ഹൗസിൽ പ്ലേസ് ചെയ്യണോ, അമ്പലത്തിന് മുമ്പിൽ പ്ലേസ് ചെയ്യണോ? എനിക്ക് അവർ തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മൊമെൻറ്റോ എൻ്റെ ഫ്രണ്ടിൻ്റെ ജീവിതത്തിലെ ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതോ അതിൽ നിന്ന് ഞാൻ ആ മെമ്മറീനെ ഞാൻ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞാൽ ഒരു ആദ്യരാത്രി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ്? എനിക്ക് എൻ്റെ ആദ്യരാത്രിയെക്കുറിച്ച് ആലോചിക്കാം, എനിക്ക് മറ്റൊരാളുടെ ആദ്യരാത്രിയെക്കുറിച്ച് ഇമാജിൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടറിനെ രണ്ട് ക്യാരക്ടേഴ്സിനെ നന്നായിട്ട് അറിയാം, അവരുടെ ഒരു ആദ്യരാത്രിയെക്കുറിച്ച് എനിക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷേ എനിക്ക് വേണമെങ്കിൽ സിനിമയിൽ ഞാൻ കണ്ട 1000 ആദ്യരാത്രികളുണ്ട്. വിഷ്വലി ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അതായിരിക്കും. അതിനപ്പുറത്തേക്ക് എൻ്റെ ആദ്യരാത്രി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന മറ്റ് ആദ്യരാത്രി അല്ലെങ്കിൽ മറ്റ് ചിന്തകളിലേക്ക് നമുക്ക് പോകാം. ഇതിന് മുമ്പ് കണ്ട ഒരു പരീക്ഷണം എന്ന് പറയുന്നത് അങ്കമാലി ഡയറീസ് ആയിരുന്നു. അവിടെ പോയി ഒരു 10-50 പേരെ തിരഞ്ഞെടുക്കുക എന്ന് ലിജോ ആ നിലയിൽ വലിയ പരീക്ഷണം. അതാ അദ്ദേഹത്തിൻ്റെ ശൈലി, ഇത് ദിലീഷിൻ്റെ ശൈലി.
ഇതൊരു വിപ്ലവം ഉണ്ടാക്കുമോ? അല്ല, ഞാൻ ഇതിന് മുമ്പ് ഇപ്പം മഹേഷ് ചെയ്തപ്പോൾ ഇത് തന്നെ ചെയ്തിരുന്നു. മഹേഷ് നല്ലൊരു ശതമാനം കാസ്റ്റിംഗും ഇടുക്കിയിൽ നിന്നാണ്, ഇടുക്കിയിൽ നിന്ന് നടത്തി അത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ്. അത് ഭയങ്കര വിജയകരമായിരുന്നു മഹേഷ്. അതുകൊണ്ട് തന്നെയാണ് അതിന് കിട്ടിയൊരു സപ്പോർട്ട് തന്നെയാണ് ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ട്രൈ ചെയ്യാൻ വെക്കുക. ഇപ്പം എനിക്കിത് ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഞാൻ പഠിച്ചത് നാടകമാണ്, അതുമൊക്കെയായി ബന്ധപ്പെട്ട് എനിക്ക് റിഹേഴ്സലും അങ്ങനത്തെ തിയറികളും അങ്ങനെ നമുക്കൊരു ആക്ടറെ എങ്ങനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക, അതിൻ്റെ കുറേ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ധാരണകളും തോന്നലുകളും സിനിമയിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് ശരിക്കും മഹേഷ്. മഹേഷിലെ കുറേ സിനിമാറ്റിക് ആണ് എന്ന് തോന്നലാണ് ആ സിനിമ കാണുന്നത്. ഇത് കുറേ കൂടെ റിയലിസ്റ്റിക് ആണ്, അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ബോധപൂർവം. അല്ലല്ല, അതൊരു മാറ്റത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ആ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്. മഹേഷ് പോലൊരു കഥ എനിക്ക് കുറച്ച് സിനിമാറ്റിക് കാര്യങ്ങളുടെ ആവശ്യമുണ്ട് ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ. അത് പറയുന്ന വിഷയം അത്ര ഗൗരവമുള്ളതല്ല, എന്നാൽ തൊണ്ടിമുതലിന് ഞാൻ പറയുന്ന വിഷയം കുറച്ചും കൂടെ ഗൗരവമുള്ളതാണെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ ആ ബോധത്തിൽ നിന്നുകൊണ്ട് ഞാനതിനെ കൂടുതൽ വിശ്വസനീയമാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സിനിമാറ്റിക് എന്ന് തോന്നിപ്പിക്കുന്ന, അതിനെ ഓർമ്മപ്പെടുത്തുന്ന വിഷ്വലുകളും ട്രീറ്റ്മെൻറ്റുകളും അതിന് തടസ്സമാണ് നിൽക്കാൻ സാധ്യത. അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സുരാജ് മുൻപും നല്ല റോളുകൾ, ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങളുള്ള നായികാസ്ഥാനത്ത് വരുന്ന പെൺകുട്ടി തികച്ചും പുതിയ ഒരാളാണ്. അങ്ങനെ തികച്ചും പുതിയ ഒരാൾ എന്നുള്ള ഒരു ധൈര്യം എന്തുകൊണ്ടാണ് എടുത്തത്? മഹേഷ്, ഞാൻ പുതിയ കുറച്ച് ആൾക്കാരെ പരീക്ഷിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ അസോസിയേറ്റ് ആയിട്ട് നടക്കുന്ന കാലത്തും അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലത്തും അഷികേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ കാസ്റ്റിംഗ് ഞാൻ പ്രധാനമായിട്ടും ഇടപെട്ടിരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ ആളുകളെ കണ്ടെത്തുന്നതിനും അങ്ങനെയുള്ള, എനിക്ക് ഞാൻ പറയില്ല, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിന് ഭയങ്കര ഘടകമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയുള്ള ആക്ടേഴ്സിനെ കണ്ടെത്തുന്നതിനൊക്കെ എനിക്കൊരു ശ്രമവും താല്പര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഫ്രഷ്നെസ് തരും, കഥാപാത്രങ്ങളുടെ പ്രെഡിക്ഷൻസ് കുറയും, അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എപ്പോഴും ശ്രമിച്ചിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് ഫഹദ് യഥാർത്ഥത്തിൽ ഈ കള്ളൻ്റെ റോൾ ആയിരുന്നില്ല എന്നുള്ളതാണ്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ആ, അത് ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് ഞാൻ ബോധപൂർവം ആദ്യത്തെ പടം കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അടുത്ത പടത്തിൽ ഫഹദ് അല്ലാത്ത ഒരാളെ വെച്ച് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഉള്ളിലെ ആഗ്രഹം. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു ആക്ടർ അത്രയും നാൾ വർക്ക് ചെയ്ത് അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്താണ്. അപ്പോൾ എനിക്ക് ത്രില്ല് വേറൊരു ആക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ത്രില്ല് സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെയാണ്, ഒരു കഥാപാത്രം വന്നപ്പോൾ അതിന് ആരൊക്കെ അവൈലബിളാണ്, അവൈലബിളായിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ പലരെയും കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ആ കഥാപാത്രത്തോട് ഏറ്റവും യോജിച്ച ആളെ കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ആലോചന. ഫഹദിനോട് ആദ്യം പറഞ്ഞിരുന്ന കഥാപാത്രം എന്ന് കേട്ട വാർത്ത വളരെ കറക്റ്റാണ്. ആദ്യം പറഞ്ഞിരുന്ന കഥാപാത്രം സുരാജ് ഇപ്പം ചെയ്തിരിക്കുന്ന കഥാപാത്രമാണ് ഞാൻ ഫഹദിനോട് പറഞ്ഞിട്ടുള്ളത്. അത് പുള്ളി പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പുള്ളി തയ്യാറായിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നമുക്ക് മറ്റതാണ് കുറച്ചും കൂടെ രസാവുന്നതെന്ന് തോന്നി. ഞാനിപ്പോൾ വേറൊരു ആലോചനയിലാണ്, ഇങ്ങനെ അതിനെന്താ അതും ചെയ്യാം. അങ്ങനെയുള്ള ആക്ടറാണ് ഫഹദ്. അതിനകത്ത് ഈ പെൺകുട്ടിയെ എവിടെ നിന്ന് കണ്ടെത്തി? എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വളരെ നാച്ചുറലായിട്ടുള്ള ബിഹേവിയറാണ്. കാരണം നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്ന് ഏറ്റവും ദുരിതമായ അവസ്ഥ, ഒരു ഘട്ടത്തിൽ ബസ് കയറ്റി വിടുമ്പോൾ കെട്ടുതാലിയല്ലേ എന്ന് പറയുമ്പോൾ, ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഷോക്ക് പോലും നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നൊരു ഷോക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഥാപാത്രം ഭയങ്കര ഷിഫ്റ്റുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ശ്രീജാനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിക്ക് അധികം വർത്തമാനം പറയാനുള്ള സ്പേസുകൾ ഭയങ്കര കുറവാണ്. എപ്പോഴും അവർ ചിലപ്പോൾ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം, എപ്പോഴും അവരോട് എല്ലാവരും അങ്ങനെ നിൽക്കാനാണ് പറയുന്നത്. അവർക്ക് സ്പേസുകൾ, പോലീസ് സ്റ്റേഷനിൽ പോലും സംസാരിക്കാനുള്ള സ്പേസുകൾ കുറവാണ്. അങ്ങനെ പോകുന്ന ഒരു കഥാഗതിയാണുള്ളത്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു ഒരു ഭയങ്കര നല്ലൊരു ആക്ട്രസ് ആയിരിക്കണം എന്ന കാര്യത്തിൽ ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഡിഷൻ വിളിച്ചപ്പോഴാണ് നിമിഷേരിക്കും അഭിനയ അല്ല ഇതയച്ചത്. അപ്പം ഞാൻ സിങ് സൗണ്ടിലാണ് പടം ഷൂട്ട് ചെയ്യാൻ ആലോചിച്ചിരുന്നത്. അപ്പം സിങ് സൗണ്ടിലായിരുന്നു, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇപ്പം ചേർത്തല ഭാഷയിലേക്കൊക്കെ എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ആളെ വേണം കാസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ നിമിഷയുടെ ഭാഷയിൽ അത്രയും ഫിനിഷിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിമിഷയ്ക്ക് ആ ഏരിയയിൽ കുറച്ച് മാർക്ക് കുറവായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് പല കമ്പാരിസൺ നടത്തിയിട്ടും അവസാനം നിമിഷയുടെ പെർഫോമൻസ് അത്ര എനിക്ക് ഹോപ്പുണ്ടായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ അത്ര എനിക്ക് അതിൽ കോൺഫിഡൻ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ ഡബ് ചെയ്യാം അല്ലെങ്കിൽ ആ സൗണ്ട് മാറ്റിയാലും വേണ്ടിയില്ല ഇവരെ ഈ ആക്ട്രസിനെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല. മലയാള സിനിമയിലെ ആ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ആ ഭൂപ്രകൃതിയിൽ നിന്നുള്ള ആളുകൾ, സിങ് സൗണ്ട്, പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാ അവതരണം, ഇതാണ് നമ്മൾ കുറേ കാലങ്ങളായി കാത്തു നിന്നത്. അതിലേക്കുള്ള പോക്കാണ് നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടാവുക?
അതായത് നമുക്ക് ബോധപൂർവ്വം അങ്ങനെ ഒരു സംവിധാനം സിനിമയിൽ ഉണ്ടാക്കി വെക്കണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ ഒരു എനിക്കറിയത്തില്ല ഇതൊരു പുതിയ അറ്റംപ്റ്റ് ആണെന്ന് സിനിമ റിലീസായതിനു ശേഷം ആളുകൾ കൂടുതലായിട്ട് പറയുമ്പോഴാണ് ഞാനതിലേക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന ആളായിട്ട് മാറുന്നത്. ഞാൻ ഇതിനുള്ള മുമ്പുള്ള സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് സിനിമയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു സംഭാവന ബോധപൂർവം ചെയ്യുക എന്നുള്ളൊരു ഒരു സ്റ്റെപ്പും എനിക്കില്ല. ഞാൻ ആ കഥ പറഞ്ഞപ്പോൾ അതിനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ അതിനെ അങ്ങനെ അങ്ങ് സമീപിച്ചു. ഈ സ്റ്റെപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് കയറാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സിംഗ് സൗണ്ടും. നമുക്ക് എന്താണ് ആളുകളെ കാണിക്കാനുള്ളത്? എന്താ ഇപ്പം എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, ഞാൻ അതിന് വേണ്ടിയിട്ട് ഏകദേശം 5 മിനിറ്റോ 4 മിനിറ്റോ ലെങ്ത് ഉള്ള ഒരു ഷോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് വളരെ ഈ അവിടെ ഒരു കേസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചുകൂടാം? ഞാൻ ആ സ്ട്രക്ചർ കാണിക്കാൻ തയ്യാറായില്ല. എനിക്ക് കാണിക്കേണ്ടത് പോലീസ് സ്റ്റേഷൻ്റെ ബിൽഡിംഗ് അല്ല, നേരെ മറിച്ച് അവിടുത്തെ ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരനിലൂടെ അയാൾ അവിടുത്തെ ഒരു പ്രതിയോടുള്ള അയാളുടെ ഇടപഴക്കത്തിലൂടെ പതുക്കെ പതുക്കെ വന്ന് ആ കേസിനകത്തോട്ട് പതുക്കെ വന്ന് ആ പോലീസ് ആ അവിടുത്തെ കഥാപാത്രങ്ങളെ അങ്ങനെ അവരെയാണ് എനിക്ക് പരിചയപ്പെടുത്തേണ്ടത്. അതൊക്കെ കഴിഞ്ഞ് സിനിമ വളരെയൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ എക്സിഡൻറ്റ് ആദ്യത്തെ ഷോട്ട് വരുന്നത്, അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ തന്നെ വേർതിരിച്ച് നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ദിലീഷിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ദിലീഷ് ഈ പടം കഴിയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അതിപ്പോൾ ഒരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഥാപാത്രങ്ങളെ തെരഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് അതിനകത്ത്. അതെ അതെ, ഒരു പരിധിവരെ കാസ്റ്റിംഗ് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു 50% പണി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോപ്പർ കാസ്റ്റിംഗ് ആണെങ്കിൽ, വളരെ പ്രോപ്പർ കാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ആ ഒരു 50% പണി കഴിഞ്ഞു. അതിനകത്ത് ആ കഥാപാത്രത്തിൻ്റെ രൂപ ചലന സാദൃശ്യങ്ങളിലേക്ക് എത്രമാത്രം അടുപ്പിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് പണിയെടുക്കേണ്ട, അത്രയും നമുക്ക് ഈസിയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. എനിക്ക് ഒറിജിനൽ SI ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ കയ്യനക്കത്തെ ഇതിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, അത് കറക്റ്റായിരിക്കും. പക്ഷേ നമുക്ക് നിത്യജീവിതത്തിൽ പല കയ്യനക്കങ്ങളും ഉണ്ടാവും, പക്ഷെ സിനിമയിലെത്തുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ നിൽക്കൂ. അപ്പോൾ അത് അവിടെയാണ് നമ്മുടെ ഒരു ഇടപെടൽ ആവശ്യമുള്ളത്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു മുഖത്തെ കൊണ്ടുവരും, പക്ഷേ ബോഡി അനങ്ങൂല അല്ലേ? അല്ല, അത് അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് നേരം നമ്മളൊരു സ്ഥലത്തായി കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് അറിയാതെ അങ്ങ് ഇടപഴകില്ല. ഇപ്പം എനിക്ക് ഈ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ആദ്യം കയറി വരുമ്പോൾ എനിക്കൊരു ഭീതിയുണ്ട്. ഒരുപാട് പേരെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറാണ്. ഇവിടെ ഇരുന്നിട്ട് ഇനി എന്നെ ഇവർ വെള്ളം കുടിപ്പിക്കുക എന്നുള്ള ഭീതിയോടുകൂടിയാണ് ഞാൻ ഇതിനകത്തോട്ട് കയറി വരുന്നത്. അല്ലെങ്കിൽ ഇനി ഇമേജുകളൊക്കെ എന്നിൽ ഉയർത്തുന്ന ഇമേജ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഞാനിത് സ്റ്റുഡിയോ ഫ്ലോർ അല്ലാന്ന് മറക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഏറ്റവും സത്യസന്ധമായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇത് ഷൂട്ടിംഗ് അല്ല എന്നുള്ള ബോധ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, അത് നമ്മുടെ ക്രൂ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇതായിട്ടാണ് ഒരു ആക്ടറോടും ലെൻസിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങളിനി എൻ്റെ ഈ കയ്യിലോട്ട് നോക്കിയിട്ട് ചിരിച്ചോ എന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി എത്ര ആക്ടേഴ്സിന് ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വലിയ പാടാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് രാജീവ് രവിയിലേക്ക് എത്തുന്നത്? ഞങ്ങളൊരു താരതമ്യേന രാജീവ് രവിയെക്കാളും ജൂനിയർ ആയിട്ടുള്ളൊരു സംവിധായകനാണ് ദിലീഷ്. തീർച്ചയായിട്ടും രാജീവ് രവി രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രാജീവ് രവി എന്ന് പറയുന്ന സംവിധായകൻ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന സിനിമാട്ടോഗ്രാഫറാണ്. ഒരു സിനിമ മലയാളത്തിൽ ട്രൈ ചെയ്യുന്നൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സിനിമ വന്നപ്പോൾ ഇതേപോലെ ഐഡിയ വന്നപ്പോൾ അതിൻ്റെ പലവിധ ചർച്ചകൾ ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ തന്നെ മുമ്പ് വേറെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എന്നോട് റോയി എന്ന് പറയുന്ന എൻ്റെ കോ ഡയറക്ടർ ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു, റോയിയോടാണ് ഞാൻ പറയുന്നത്, ശരിക്കും രാജീവട്ടം ചെയ്തിരുന്നെങ്കിൽ പന്നിപ്പുള്ളിയായിരുന്നു നമുക്ക്, ഭയങ്കര അങ്ങനെ പിടിക്കണം, ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളൊക്കെ അത്രയ്ക്ക് ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ രാജീവട്ടം ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് റോയി എന്നോട് പറഞ്ഞു, വെറുതെ സ്വപ്നം കണ്ടിട്ട് മനസ്സുമടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടുപോയ ഒരു ചെറിയ കോൺവെർസേഷനിൽ നിന്ന് പിന്നീട് വേണ്ടി ശ്യാമുമായിട്ട് സംസാരിച്ചു, രാജീവട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യാദൃശ്യമായിട്ട് രാജീവേട്ടനെ മുമ്പിൽ കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാണ്, രാജീവേട്ടൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഒരു പടമുണ്ട് ചെയ്താൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് കിട്ടും എന്നൊരു കോമഡിയായിട്ട് പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് എന്താണ് പരിപാടി, അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഐഡിയയും പരിപാടിയൊക്കെ സൂചിപ്പിക്കും. അപ്പം ആ മൊമെൻറ്റ് പോയി രാജീവേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, രാജീവേട്ടനായിട്ട് ഫുൾ കഥകൾ സംസാരിച്ചു ഐഡിയ മൊത്തം ഷെയർ ചെയ്തു. അപ്പോൾ രാജീവേട്ടൻ കാണിച്ചൊരു താല്പര്യമുണ്ട് ആ വർക്കിനോട്, അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. ഞാൻ സെലക്ട് ചെയ്ത പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത ഐഡിയ തെറ്റിയിട്ടില്ല, അത് കറക്റ്റ് റൂട്ടിലാണെന്ന് രാജീവേട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ രാജീവേട്ടൻ വർക്ക് ചെയ്യാൻ നേരത്തതോ. ഞാനൊരു ഗുണിഷ്ഠ ചോദിച്ചോട്ടെ, ഒരു സംവിധായകൻ ജൂനിയർ ആയിട്ടുള്ള താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള സംവിധായകനെ മുകളിൽ ക്യാമറ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി സീനിയോറിറ്റിയുള്ള കുറച്ചുകൂടി ഒരുപക്ഷെ ഈ രാജ്യത്ത് മുഴുവൻ ഭാഷകളിലും ഹിന്ദി പോലുള്ള ഭാഷകളിൽ ക്യാമറ ചെയ്തിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു അതീശത്വം ഉണ്ടായിക്കൂടെ? അല്ലെ, നീ പറയുന്നതല്ല ശരി എന്നുള്ള ഒരു ഇടപെടൽ, ഒരു ഈഗോ ഒരിക്കലും സാധ്യത എന്ന് തോന്നുന്നു. രാജീവ് രവി എന്ന് പറയുന്ന അങ്ങനത്തെ വലിയ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം രാജീവ് രവിയുടെ മുമ്പിൽ നമുക്ക് കസേരയിട്ട് മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ കയറി നിൽക്കാൻ
എനിക്കൊരു ബുദ്ധിമുട്ടും ഒരു കാലത്തും തോന്നിയിട്ടില്ല, ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ബഹുമാനത്തിനൊന്നും ആവശ്യമില്ലാത്ത ആളാണ് രാജീവ് രവി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും രാജീവ് രവിയുടെ വർക്ക് അതിനകത്ത് പ്രകടമാണ്. പിന്നെ ഉറപ്പായിട്ടും അത് രാജീവ് രവി ശ്യാം പുഷ്കരൻ എന്ന് പറയുന്ന രണ്ടുപേര് എനിക്കൊരു സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ രണ്ടുപേരുടെ പേര് എനിക്ക് തന്ന ആശ്വാസങ്ങളും റിലാക്സേഷനും ഭയങ്കര വലുതാണ്. ആ സമാധാനത്തിൽ നിന്നിട്ടാണ് ഞാൻ ഈ വർക്ക് തീർത്തിട്ടുള്ളത്. അത് ഭയങ്കര എൻ്റെ ഇടവും ബലവുമായിരുന്നു വർക്കിൽ. ഈ സിനിമയെ നമുക്ക് പല രീതിയിൽ വായിക്കാം. ഇപ്പം പ്രത്യക്ഷത്തിൽ ഒരു കഥ പറഞ്ഞു പോകുന്നു, പക്ഷെ പാരലായിട്ട് പല സംഭവങ്ങളും അല്ലെങ്കിൽ ചെറിയ ചില സീനുകൾ കാണിക്കുന്നു. ഇപ്പോൾ ഫഹദിൻ്റെ ഒരു കൊച്ചുകുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ഒരു സീനൊക്കെ, അപ്പോൾ അത് മനസ്സിലാകുന്നവർ അത് മനസ്സിലാക്കിക്കോട്ടെ, അങ്ങനെ ഒരു വശം കൂടിയുണ്ട്, അങ്ങനെ ഒരു ക്രാഫ്റ്റ് ആണോ സ്വീകരിച്ചത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഓരോ സിനിമ, ഇപ്പം നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ ഓരോ വ്യക്തിക്കും അനുസരിച്ച് മാറി 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 മാറിയാണ് വർക്കാവുന്നത്. ഇപ്പം എനിക്ക് ആ സിനിമ ഫീൽ ചെയ്യുന്ന പോലെയല്ല മറ്റൊരാൾക്ക് ആ സിനിമ ഫീൽ ചെയ്യുന്നത്. ഇപ്പം 10 വയസ്സുള്ള ഒരു കുട്ടി തൊണ്ടി മുതലും ദൃക്സാക്ഷി ആദ്യം തൊട്ട് അവസാനം വന്ന് വരെ ഇരുന്ന് കണ്ടാൽ അവന് കിട്ടുന്ന കഥ എന്താണ്, അവന് മനസ്സിലായത് എന്താണ് എന്നതല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ഒരു ക്യാരക്ടറിനെ ഓഡിയൻസിന് മനസ്സിലാകണമല്ലോ, അതിൻ്റെ ഒരു വശമാണ്. അതാണ് പറയുന്നത്, അത് നമ്മളിങ്ങനെ ഒരു കൃത്യ ഒരു വര വരച്ചിട്ട് ഇതിങ്ങനെ എടുത്തു എന്നല്ല, ഇതൊരു ബൊഫേ പോലെയാണ്. അതിങ്ങനെ വില ഉണ്ടാവുക അവിടെ പല പല സീനുകളിൽ പല പല രൂപത്തിൽ, അത് പല ലേയേഴ്സായിട്ടാണ് പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത്. വേണ്ടവർക്ക് വേണ്ടതെടുക്കാം, നമുക്കിപ്പോൾ ഒരു കഥ മാത്രം വേണ്ട ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇയാൾ ഒരു കള്ളനായത് എന്നത് ഒറ്റവാചകത്തിൽ പറഞ്ഞതാണോ? ഈ പ്രായത്തിലൊക്കെ ഭയങ്കര വിശപ്പാ സാറേ. അല്ല, ഞാൻ ഈ ഡയലോഗ് ആദ്യമായിട്ട് കേൾക്കുന്ന എൻ്റെ വെല്ലുമിച്ച് പറഞ്ഞിട്ടാണ്. ആ എൻ്റെ ഒരു ചെറുപ്പം, ഞാൻ ഇച്ചിരി തടിയനായിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം മുതലേ കുറച്ച് തടിയൊക്കെ ഉണ്ട്. അപ്പം വീട്ടിലിങ്ങനെ എപ്പോഴും നല്ല തടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മേലൊരു ആക്രമണമുണ്ട്, എടാ വലിച്ചു വരി തിന്നല്ലേ എന്നുള്ളൊരു ആക്രമണം എപ്പോഴും നമ്മുടെ മേലൊരു തടസ്സമുണ്ട്. അപ്പം അമ്മച്ചിയുടെ നിന്നാണ് ഇത് കേട്ടിട്ടുള്ളത്, ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഭയങ്കര വിശപ്പാണ്. ഇത് തടി കുറയ്ക്കാൻ വേണ്ടി എന്നോട് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ എൻ്റെ വെല്ലുമ്മച്ചി ചോറ് തട്ടിയിട്ടുകൊണ്ട് പറയുന്നത് ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഭയങ്കര വിശപ്പായിരിക്കുന്നു. എനിക്കൊരിക്കലും ആ പ്രായത്തിൽ വിശന്നിട്ടില്ല, പക്ഷെ അമ്മച്ചിയുടെ പറച്ചിലിന്ന് എനിക്കറിയാം അമ്മച്ചിക്ക് ആ പ്രായത്തിൽ വിശന്നിട്ടുണ്ടെന്ന്. അമ്മച്ചിയുടെ കണ്ണിലാണ് ഞാൻ ആ വിശപ്പ് കണ്ടിട്ടുള്ളത്. അമ്മച്ചി ആ പ്രായത്തിൽ വിശന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മച്ചി പറയുന്നത് ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഭയങ്കര വിശപ്പാണ്. അവിടെ നിന്നാണ് ഞാൻ ആ ഡയലോഗ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സിനിമയിലേക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴോ ഇയാൾക്ക് വേണ്ടി ഓരോന്നും ബാധിക്കപ്പെടുമ്പോഴോ അത് ഭയങ്കര ശക്തമാണ്. ഷെമിൻ പറഞ്ഞതിന് സമാനമായ എന്നെ അട്രാക്ട് ചെയ്ത വേറൊരു സീൻ എന്ന് പറയുന്നത് ആ ഒരു പരിസ്ഥിതി വിഷയമാണ്. അതായത് മൊബൈൽ ടവർ കൊണ്ടുവെക്കുമ്പോൾ ഉണ്ടാകാവുന്ന പരിസ്ഥിതി പ്രശ്നം, വളരെ ചെറിയ ഒരു സംഭാഷണങ്ങളിലൂടെ അത് അങ്ങനെ ഒരു സാമൂഹ്യ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ വലിയൊരു കേസ്, വലിയ കേസ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു വലിയ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കോംപ്രമൈസ് ടോക്ക് അവിടെ നടക്കുന്നത്. സിനിമയുടെ സിനിമ ഇൻ്റർവെല്ലിൽ അവസാനിച്ചിരിക്കുകയാണ്. ഒരു കാര്യം റിവീൽ ചെയ്തിട്ട് നമ്മളത് ഇൻ്റർവെല്ലിൽ അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങണം. അപ്പോൾ എനിക്ക് സ്ക്രീൻ സ്പേസിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ഏരിയ സ്കിപ്പ് ചെയ്യാനുള്ള എളുപ്പ വഴികളാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി എനിക്ക് ആവശ്യം ഇയാളെ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമുള്ള മൊമെൻ്റിൽ നിന്ന് തുടങ്ങാനാണ് എനിക്ക് ആവശ്യം. സെക്കൻഡ് ഹാഫിൽ വേറെ എനിക്ക് നേരെ എത്താം, പക്ഷേ എനിക്ക് വീണ്ടും വേണ്ടത് എനിക്ക് തിയേറ്ററിൽ പുറത്ത് ചായ കുടിക്കാനും സിഗരറ്റ് വലിക്കാനും പോയ ആൾക്കാരെ ഒന്നുകൂടെ തിയേറ്ററിലേക്ക് വരുത്തുകയും ഒന്നും കൂടെ ആ സ്റ്റേഷനകത്തേക്കും പരിസരത്തേക്കും എനിക്കൊന്ന് അടുപ്പിച്ചിട്ട് വേണം എനിക്ക് തുടർന്ന് പ്രസാദിൻ്റെ കഥ പറയാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാനതിനെ സിനിമ മേക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. അതിന് ഞാൻ അങ്ങനെ ഒരു വൈറ്റ് ഷോട്ടിൽ നിന്ന് അങ്ങനെ അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയാണ് അതിനെ അങ്ങനെ ഒരു കോലുകളിയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അതിനെ കൊണ്ടുവരികയും എന്നിട്ട് അതിനെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനകത്ത് മറ്റൊരു കേസ് പോലീസ് സ്റ്റേഷൻ്റെ സ്വഭാവത്തിലേക്ക് ആദ്യം അതിനെ എത്തിച്ചിട്ട് അങ്ങനെ സ്ലോ ആയിട്ട് ആൾക്കാരെ ആ സ്പേസിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് എല്ലാം ഒന്ന് സെറ്റിലാക്കിയതിന് ശേഷം ആ വിഷയത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമീപനം നോക്കിയതാണ്. നീതി നടപ്പാക്കി കിട്ടേണ്ട ഒരു സ്ഥലമാണല്ലോ പോലീസ് സ്റ്റേഷൻ. അവിടെ വന്നുണ്ടാകുന്ന ആദ്യം പ്രതിയെ കിട്ടാതെ വരുമ്പോൾ പോലീസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ന്യായം, പിന്നീട് പറയുന്നത് അക്കാര്യങ്ങൾ വരുന്നു, പിന്നെ ഈ വിവാഹം കഴിഞ്ഞ ശേഷം ഒളിച്ചോടി വരേണ്ട ഒരവസ്ഥ, മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഹൈലി പൊളിറ്റിക്കലായും വായിക്കപ്പെട്ടേക്കാം ഈ സിനിമ അല്ലേ? ആ, കാണുന്ന ആളെ പോലെ ഇരിക്കും. കാണുന്ന ആൾക്ക് അങ്ങനെ വായിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതുണ്ടാവുമായിരിക്കും. നീതിന്യായ വ്യവസ്ഥ അതിനകത്ത് ഉണ്ടാകുന്ന വളരെ സറ്റേറിക്കലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കേസ് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസ് കഥാപാത്രം ആദ്യം ആ കേസിനെ നിസ്സാരവൽക്കരിച്ച് പറയുന്നുണ്ട്, പിന്നീട് അവരുടെ ആവശ്യം വന്നപ്പോൾ അതിൻ്റെ ഗൗരവം കൂട്ടിച്ചേർക്കുന്നുണ്ട് അല്ലേ. അവസാനം സ്വന്തം കയ്യിൽ നിന്ന് സ്വർണം എടുത്തു കൊടുത്ത് കേസ് തെളിയിക്കേണ്ട ഒരു ബാധ്യത ആ പാവപ്പെട്ട പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം പറയും. അപ്പോൾ നീതിന്യായ വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പൊളിറ്റിക്സ് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ. അല്ല, അത് കാണുന്നത് എന്താണെന്നുള്ളതാണ്. അതിപ്പോൾ എനിക്കത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നതിൽ നല്ലതാ സിനിമയിലുണ്ടല്ലോ. പക്ഷേ സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ കള്ളനിൽ നന്മയുണ്ടോ എന്ന് പ്രേക്ഷകന് തോന്നാം.
അത് ഫഹദ് ഫാസിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരല്പം നന്മ എന്തായാലും വേണം എന്ന് നിശ്ചയിച്ച് ഒരു കാരണവശാലും ഇല്ല. ഒരു കാരണവശാലും നമുക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡുകളും ഇല്ലായിരുന്നു. ഓരോ ഘട്ടത്തിലും കഥാപാത്രത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഫഹദുമായിട്ട് അത് കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ അഭിനയിച്ച് വരുമ്പോൾ, കാരണം ഞാനെപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഒരു കഥാപാത്രത്തെ ഒരു ആക്ടർ അഭിനയിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ഓർഡറിലും കൂടി ആകുമ്പോൾ, ഇത്തരം മാനസിക അയാളൊരു പ്രോസസ്സിൽ കൂടിയാണ് ശരിക്കും അഭിനയിക്കുമ്പോൾ കടന്നു പോകുന്നത്. അതെ, പക്ഷേ ഇവിടെ ഫഹദിൻ്റെ കഥാപാത്രം ഇതിനൊരു അവസാനം രക്ഷപ്പെടാൻ, ഫഹദ് എപ്പോഴും ഫഹദിൻ്റെ ഐഡിയോളജി എന്താണ്? അവസാന നിമിഷം വരെ പിടിച്ചേക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക. അതുകൊണ്ടാണല്ലോ അലൻസിയറിൻ്റെ മേൽ കുറ്റം ചാരിയിട്ട് പോലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ സുരാജ് വെഞ്ഞാറമ്മൂടിനെ അടിക്കാനുള്ള ഒരു കല്ല് അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നു. പക്ഷെ അവിടെ അടിക്കാതെ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. ശാരീരികമായി ഫഹദ് സുരാജിനേക്കാളും കുറെ കൂടി ബലവിഷ്ഠനാണ്. പക്ഷേ കയ്യിൽ ഒരായുധം കിട്ടിയിട്ട് പോലും അതുകൊണ്ട് അടിക്കാതെ ഫഹദ് കീഴടങ്ങാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെയാണ് നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ കഥാപാത്രം പറയുന്നത് ഇപ്പം ചില മാലകളൊക്കെ ഉണ്ട്, അത് പൊട്ടിക്കുന്ന ബൈക്ക് കടന്ന് പൊട്ടിക്കുന്ന കുറെ കള്ളന്മാരുണ്ട്, അവന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയാലെന്നാണ് പുള്ളി പറയുന്നത്. കഴുത്തുകീറി ആൾ പോലും ചത്തുപോകാം, അങ്ങനെ കാണുന്ന ആളാണെന്നാണ് സിനിമയിൽ മനസ്സിലാക്കിയത്. അങ്ങനെ കീഴടങ്ങുമ്പോൾ അവസാനത്തേക്ക് മറ്റൊരു തന്ത്രം മനസ്സിൽ വെച്ചിട്ടാണ് ആ കീഴടങ്ങൾ എന്ന് തന്ത്രം മനസ്സിൽ വെച്ചിട്ടാവാം. പക്ഷേ അതോ എനിക്ക് മനസ്സിലായിട്ടില്ല. സിനിമ ആസ്വദിച്ചു കഴിഞ്ഞു, പിന്നെ നിങ്ങളോട് ദിലീഷിനോട് അവരെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അത് മനോഹരമായി അതിന്റെ കഥ കൊണ്ടുപോയി. അല്ലാതെ തീർച്ചയായിട്ടും അത് തന്നെയാണ്, അയാൾക്ക് ആ നിമിഷത്തിൽ എന്ത് തീരുമാനം ആ കഥാപാത്രം എടുക്കും എന്ന സത്യസന്ധതയുടെ കൂടെ നിൽക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മഹേഷ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമായി, ഇപ്പോഴും പോത്തേട്ടൻസ് ബ്രില്യൻസ് ചർച്ചയാവുകയാണ്. അങ്ങനെ ടേമിംഗ് തന്നെ ഉണ്ടായി. അതുപോലെ ഈ സിനിമ കഴിയുമ്പോഴും അതിനെ അതിൽ ഞാനതൊന്നും ശ്രദ്ധിക്കും. ഇപ്പോൾ പോത്തേട്ടൻ ബ്രില്യൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയ നാണമാണ് വരിക, സത്യസന്ധമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ എന്നെ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ചക്ക എന്നാണ് വിളിച്ചിരുന്നത്, ഇല്ല പേര്. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്ത് പലവിധ അങ്ങനത്തെ വിളിപ്പേരുകൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കും, പിന്നെ കോളേജ് ഡിഗ്രിക്ക് പഠിക്കും വേറൊരു പേരാണ്. ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ അന്ന് അറിവെന്നുള്ളതുകൊണ്ട് പിന്നെ തുരവി അങ്ങനെ വിളിച്ചു പറഞ്ഞു ടുട്ടു പോകുന്നതാണ് ഞാൻ പാരഡി തിയേറ്റർ ചെയ്തുകൊണ്ടിരുന്നത് വിളിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ വിളിപ്പേരുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളതിന് ആൾക്കാരെ സ്നേഹത്തോടെയാണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ആവർത്തനങ്ങളില്ലാത്ത ജീവസുറ്റ സിനിമകൾ ഇനിയും പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു.